Good morning, dear students. Today we can discuss about the diseases caused by bacteria in humans. Types of bacterial diseases infecting humans. Mainly three types of bacterial diseases are there. Bacterial diseases of respiratory system, bacterial diseases of skin, and finally sexually transmitted bacterial disease. First is bacterial disease of respiratory system. First example is tuberculosis. So, nammal innu padikkan povunnathu bacterial disease ne pettiyanu. Bacterial disease ne thanne humans ne infect cheyyunna bacterial disease ne nammal moonayittanu class cheyidekkunnathu. Bacterial disease of respiratory system, bacterial disease of skin and sexually transmitted bacterial disease. Adhil onnamathethu bacterial disease of respiratory system aanu. Adhaayathu nammude swasakoshathine baadhikkunna എന്താണ് ബാക്ടീരിയൽ ഡിസീസ്. അതായത് നമുക്ക് നമ്മുടെ ലങ്സിനെ അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ മെയിനായിട്ട് നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് തൊട്ട് നമ്മുടെ എന്താണ് ഏകദേശം നമ്മുടെ ഫാരിങ്സ് വരെ വരുന്ന റീജിയനെ നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയാം. ലോവർ എന്ന് പറയുമ്പോഴത്തേനും ബ്രോങ്കെ, ബ്രോങ്കിയോൾ, അൽവിയോളെ, അതായത് ലങ്സാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസ്പിറേറ്ററി ട്രാക്റ്റുകളെ ബാധിക്കുന്ന ബാക്ടീരിയൽ ഡിസീസുകളെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ട്യൂബർക്കുലോസിസ് ആണ്. ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ക്ഷയമാണ്. അപ്പോൾ ട്യൂബർക്കുലോസിസിന് കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയ ആയിട്ടുള്ള രണ്ട് ബാക്ടീരിയകളാണ് മെയിനായിട്ട് ട്യൂബർക്കുലോസിസ് കോസ് ചെയ്യുന്നത്. മൈക്കോബാക്ടീരിയം സ്പീഷീസ് ആണ് രണ്ടും. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസും മൈക്കോബാക്ടീരിയം ബൂവിസും. അപ്പോൾ മൈക്കോബാക്ടീരിയം എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ട്യൂബർക്കുലോസിസിന് കാരണം. പേര് ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് മെയിൻ കോസേറ്റീവ് ഏജൻ്റ്. മറ്റൊരു കോസേറ്റീവ് ഏജൻ്റ് മൈക്കോബാക്ടീരിയം ബൂവിസാണ്. അപ്പോൾ ഈ ട്യൂബർക്കുലോസിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് റെക്കോർഡഡ് ഡിസീസാണ്. എന്ന് വെച്ചാൽ ഏറ്റവും പഴക്കമുള്ള, എന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള എന്താണ് കണ്ടേജിയസ് ഡിസീസിൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആണ്. ഏറ്റവും പഴക്കം ചെന്ന ഒരു ഡിസീസാണ് ട്യൂബർക്കുലോസിസ് എന്ന് വെച്ചാൽ പണ്ട് മുതൽക്കേ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ഒരു രോഗമാണ് ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. അപ്പം പണ്ട് കാലത്ത് വേൾഡ് പോപ്പുലേഷനിലെ 1/3 ആൾക്കാരെയും ഈ എന്താണ് രോഗം ബാധിച്ചിരുന്നു. ഒത്തിരി പേരുടെ മരണത്തിന് കാരണമായ ഒരു രോഗമാണിത്. അപ്പോൾ ഇതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണെന്ന് കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച് ആണ് 1882. ആ സമയങ്ങളിൽ ഈ രോഗത്തിനെ വൈറ്റ് പ്ലേഗ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. വൈറ്റ് പ്ലേഗ്, പ്ലേഗും മാസീവ് ഡെത്തിന് കാരണമായ ഒരു ഡിസീസാണ്. അപ്പോൾ വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെട്ടിരുന്നത് ട്യൂബർക്കുലോസിസ് എന്നുള്ള രോഗത്തിനെയാണ്. അപ്പോൾ ട്യൂബർക്കുലോസിസിൻ്റെ കോസേറ്റീവ് ഏജൻ്റ് ഈസ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആൻഡ് മൈക്കോബാക്ടീരിയം ബോബിസ്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റെക്കോർഡ് ഡിസീസ് ആൻഡ് ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് വൈറ്റ് പ്ലേഗ് ആൻഡ് ദ കോസേറ്റീവ് ഏജൻ്റ് വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് കോച്ച്. ഇനി ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് ഈ മൈക്കോബാക്ടീരിയം ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിഡ്യുവലിലേക്ക്, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിഡ്യുവലിൽ നിന്നും ഈ മൈക്കോബാക്ടീരിയം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്, അല്ലെങ്കിൽ എയറോസോളൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയും. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിഡ്യുവൽ തുമ്മുമ്പോഴോ ചീറ്റുമ്പോഴോ അയാളുടെ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ വരുന്ന ഡിസ്ചാർജസ് ആണ് എന്താണ് ഒരു ഹെൽത്തിയർ ഇൻഡിവിഡ്യുവലിലേക്ക് ഈ രോഗത്തിന് പകരാൻ കാരണമാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എയറോസോളൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയും. വെൻ ദ പേഴ്സൺ കഫ്സ് ഓർ സ്നീസ് വാട്ട് ഹാപ്പൻസ് ദിസ് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് ഇറ്റ് വിൽ ഗെറ്റ് സ്പ്രെഡ് ഇൻ ടു ദ എയർ ആൻഡ് വെൻ എ ഹെൽത്തി പേഴ്സൺ ഹാപ്പൻസ് ടു ഇൻഹെയിൽ ദാറ്റ് ഹെൽത്തി ഇൻഡിവിഡ്യുവൽ വിൽ ഗെറ്റ് ഇൻഫെക്റ്റഡ് ബൈ ദി ബാക്ടീരിയ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിഡ്യുവൽ ഈ തുമ്മുകയോ ചീറ്റുകയോ ചെയ്യുന്ന എന്താണ് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് അയാൾ ശ്വസിക്കാൻ ഇടയായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളുടെ മൂക്കിൽ കൂടോ വായിൽ കൂടോ അത് എൻ്റർ ചെയ്യാനുള്ള ഇടയായിക്കഴിഞ്ഞാൽ അയാൾക്കും എന്താണ് ഈ രോഗം വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ
നമ്മൾ രണ്ടാമത്തെ ബാക്ടീരിയമായിട്ട് പറഞ്ഞത് മൈക്കോ ബാക്ടീരിയം ബോവിസാണ്. അത് സാധാരണ ക്യാറ്റിൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന മൈക്കോ ബാക്ടീരിയമാണ്. അപ്പം ക്യാറ്റിലിൽ നിന്നും അത് മിൽക്ക് വഴിയും മീറ്റ് വഴിയുമൊക്കെ ആ മൈക്കോ ബാക്ടീരിയം ബോവിസ് ഹ്യൂമൻസിലെത്തി ട്യൂബർക്കുലോസിന് കാരണമാകും. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്ത മീറ്റോ അല്ലെങ്കിൽ നന്നായിട്ട് ബോയിൽ ചെയ്യാത്ത മിൽക്കോ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ക്യാറ്റിൽസിൽ നിന്നും ആ ഇൻഫെക്ഷൻ ഹ്യൂമൻസിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ മൈക്കോ ബാക്ടീരിയം ബോവിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ ബാക്ടീരിയം വിച്ച് ഈസ് ഇൻഫെക്റ്റിംഗ് ക്യാറ്റിൽസ്, ബട്ട് ദാറ്റ് ബാക്ടീരിയം ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻസ് ത്രൂ മിൽക്ക് ഓർ മീറ്റ്. ഇനി ഈ ഒരു ഒട്ടുമിക്ക ആൾക്കാരിലും ട്യൂബർക്കുലോസിസിന് പോസിറ്റീവ് ഏജൻറ്റ് കാണപ്പെടുന്നുണ്ട്. പക്ഷേ അത് നമ്മളിൽ വലിയ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാക്കാറില്ല. പക്ഷേ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിഡ്വൽസ്, അതായത് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ, ഒന്നുകിൽ അവർ ഇമ്മ്യൂണോ സപ്രസീവായിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ എയ്ഡ്സ് പോലെയുള്ള ഇൻഫെക്ഷൻസ് മൂലം ഇമ്മ്യൂണിറ്റി നശിച്ചവരാകാം. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡിവിഡ്വൽസിൽ ട്യൂബർക്കുലോസിസിൻ്റെ എന്താണ് വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ ട്യൂബർ ബാക്ടീരിയത്തിൻ്റെ ഇൻഫെക്ഷൻ്റെ റേറ്റ് കൂടാൻ വളരെ എന്താ റേറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻഡിവിഡ്വൽസിനെയാണ് നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിഡ്വൽസ് എന്ന് പറയുന്നത്. അതായത് ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് കഴിച്ചിട്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ എയ്ഡ്സ് പോലെയുള്ള ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന രോഗങ്ങൾ വന്ന് ഇമ്മ്യൂണിറ്റി നശിച്ചു പോയ ആൾക്കാരിൽ ഈ ട്യൂബർക്കുലോസിസ് എന്താണ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് ആ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് പതോജനിസിസിൻ്റെ ഒരു ഇതിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ട്യൂബർക്കുലോസിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഈ ട്യൂബർക്കുലോസിന് കാരണമാകുന്ന ബാക്ടീരിയ അവരുടെ മാക്രോഫേജസിനെയാണ് ആദ്യം ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അപ്പം ലങ്സിലെത്തുമ്പോൾ ലങ്സ് നിറച്ച് മാക്രോഫേജസ് ഉണ്ടാവും. മാക്രോഫേജസിനെ ഇൻഫെക്റ്റ് ചെയ്തിട്ട് മാക്രോഫേജസിന് എന്താണ് ഈ ലൈസോസോം കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള കഴിവ് നശിക്കുന്നു. അപ്പം മാക്രോഫേജസിൽ ഇവർ വന്ന് ഇൻഫെക്റ്റ് ചെയ്യുന്നത് മൂലം മാക്രോഫേജസ് മാക്രോ എന്താണ് ഫാഗോ ലൈസോസോം കോംപ്ലക്സ് ഫോം ചെയ്യാൻ ഈ ബാക്ടീരിയ സമ്മതിക്കുന്നില്ല. അപ്പോഴത്തേക്കിന് ഈ മാക്രോഫേജസിനകത്തിൽ വെച്ച് തന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാക്രോഫേജസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് ഇത് പുറത്തേക്ക് ഇറങ്ങുന്നു, പുതിയ മാക്രോഫേജസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് അങ്ങനെയാണിത് ഒരു ഇൻഡിവിഡ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിഡ്വലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഒരു പേഴ്സൺ അതിനെ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലെത്തി, അതായത് അയാളുടെ ലങ്സിലെത്തുന്നു. ഈ ലങ്സിലെത്തുന്ന ഫോട്ടോയാണ് ഈ കാണിച്ചേക്കുന്നത്. നോക്കിയ ഒരു സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിഡ്വല് അയാളാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത്. അയാൾ കഫ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ധാരാളം എന്താണ് മൈക്കോ ബാക്ടീരിയം അടങ്ങിയിരിക്കുന്ന റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് എയറിലേക്ക് വരുന്നു. അതൊരു ഹെൽത്തി ഇൻഡിവിഡ്വല് അത് ശ്വസിക്കാൻ അല്ലെങ്കിൽ വായിൽ കൂടെ കയറ്റാൻ ഇട വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ നേസൽ അല്ലെങ്കിൽ ഓറൽ റൂട്ട് വഴി അത് നേരെ ലങ്സിലേക്ക് എത്തപ്പെടുന്നു. അപ്പം നോക്കി ഫസ്റ്റ് കാണിച്ചേക്കുന്ന ഇൻഡിവിഡ്വലിൻ്റെ ലങ്സിലൊരു പോയിൻ്റ് ഡാർക്ക് സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ട്യൂബർക്കിൾ എന്നാണ് പറയുന്നത്. ട്യൂബർക്കിൾ, ആ ട്യൂബർക്കിൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിഡ്വൽ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിഡ്വലിൽ ആദ്യം ഈ ഒരു മൈക്കോ ബാക്ടീരിയം ബോവിസ് അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് കയറിക്കഴിഞ്ഞാൽ അത് അയാളുടെ ലങ്സിലെത്തപ്പെടുന്നു. ലങ്സിൽ നിറച്ച് മാക്രോഫേജസ് ഉണ്ട്. മാക്രോഫേജസ് എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റിക് സെല്ലുകളാണ്. ഈ മാക്രോഫേജസ് ഈ എന്താണ് ഈ മൈക്കോ ബാക്ടീരിയത്തിനെ അങ്ങ് ഫാഗോസൈറ്റ് ചെയ്യുന്നു, വിഴുങ്ങുന്നു. വിഴുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു ബാക്ടീരിയത്തിനെ മാക്രോഫേജ് വിഴുങ്ങിയാൽ അത് ലൈസോസോം കോംപ്ലക്സ് ഫോം ചെയ്യും. ഫാഗോസൈറ്റ് ലൈസോസോം കോംപ്ലക്സ് ഫോം ചെയ്തിട്ടാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. എന്നാൽ ഈ ബാക്ടീരിയ മാക്രോഫേജ് വിഴുങ്ങി, പക്ഷേ ബാക്ടീരിയ ലൈസോസോം കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ട് മാക്രോഫേജസിനെ അനുവദിക്കത്തില്ല. അപ്പം മാക്രോഫേജസിനകത്തിൽ വെച്ചിട്ട് ബാക്ടീരിയ സ്ലോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് മാക്രോഫേജസിനെ അത് നശിപ്പിക്കും. മാക്രോഫേജസ് വിഴുങ്ങിയും പോയി അതിനെ പുറത്ത് കളയാൻ നശിപ്പിച്ച് കളയാനുള്ള കഴിവും നഷ്ടപ്പെടുന്നു. മാക്രോഫേജസിനകത്ത് വെച്ച് ഇത് ധാരാളം ബാക്ടീരിയൽ കുഞ്ഞുങ്ങളായിട്ട് ആ മാക്രോഫേജസിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട്
പുറത്തേക്ക് ഇറങ്ങി ഫ്രഷ് മാക്രോഫേജസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ നമ്മളെ ഇമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന മാക്രോഫേജസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത് മൂലം ഇത് ലങ്സിനകത്തിൽ ട്യൂബർക്കിൾസ് ഫോം ചെയ്യുന്നു. ഈ ട്യൂബർക്കിൾസ് എന്ന് പറയുന്നത് സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള, അതായത് സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള, അതായത് കെട്ടിക്കിടക്കുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മാക്രോഫേജസും കണക്റ്റീവ് ടിഷ്യൂ ബ്ലഡ് അങ്ങനെയുള്ള സാധനങ്ങളും അതുപോലെ മറ്റ് പതോജൻസും ഈ മൈക്കോബാക്ടീരിയവും എല്ലാം കൂടെ ചേർന്നിട്ട് ഉണ്ടാവുന്ന ഒരു എന്താണ് കട്ടയ്ക്ക് കഫം കിടക്കുന്ന ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് ട്യൂബർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂബർക്കിൾ എന്ന് പറയുന്നത് ലങ്സിൽ അങ്ങിങ്ങായിട്ട് ലങ്സിലെ അൽവിയോളയിൽ മൈക്രോഫേജസ് അതിനോടൊപ്പം തന്നെ ധാരാളം ബാക്ടീരിയ മറ്റ് പതോജൻസും ഫ്ലൂയിഡും അത് പസ്സും കണക്റ്റീവ് ടിഷ്യൂ എല്ലാം കൂടെ കെട്ടിക്കിടന്നിട്ട് ഒരു എന്താണ് പസ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്യൂബർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്യൂബർക്കിൾ എന്ന് പറയുന്നത് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം വഴി മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് മറ്റ് ടിഷ്യൂസിലും ഇതുപോലെ ട്യൂബർക്കിൾ ഫോം ചെയ്യാനുള്ള ഇടയുണ്ട്. അതായത് കിഡ്നിയിലും സ്പൈനൽ കോഡിലും എല്ലാം തന്നെ ഈ മൈക്കോബാക്ടീരിയത്തിന് ബ്ലഡ് വഴി അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റം വഴി ലങ്സിൽ നിന്നും പിന്നെ ഇറങ്ങി മറ്റുള്ള ഓർഗൻസിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ലങ്സിനെ ബാധിച്ച് കഴിയുമ്പോഴത്തേക്കിന് പേഷ്യൻറ്റിന് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കഫ്, അതായത് എപ്പോഴും ചുമ വിട്ടുമാറാത്ത ചുമയുണ്ടാവും. നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് പെട്ടെന്ന് തന്നെ മരിച്ചു പോകാനുള്ള ഇടയുണ്ട്. ന്യൂമോണിയയിലേക്ക് സിംറ്റംസ് ഒക്കെ പെട്ടെന്ന് വരികയും പേഷ്യൻ്റ് പെട്ടെന്ന് തന്നെ മരിച്ചു പോകാനുള്ള ചാൻസുമുള്ള ഒരു കണ്ടീജിയസ് ആയിട്ടുള്ള ഡിസീസാണ് ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ ഈ ട്യൂബർക്കിൾസിൻ്റെ അവിടുത്തെ ഒരു ഒരു പോർഷൻ, അതായത് ലങ്സിലെ ആ ട്യൂബർക്കിൾ ഫോം ചെയ്ത പോർഷൻ എൻലാർജ് ചെയ്താണ് ഇവിടെ താഴെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ബൾബ സ്ട്രക്ചർ അത് അൽവിയോളയാണ്. അൽവിയോളയ്ക്കകത്തിൽ നിറച്ച് നിങ്ങൾക്ക് മൈക്കോബാക്ടീരിയത്തിനെ കാണാൻ പറ്റും. ആ റെഡ് ഷേപ്പിൽ റെഡ് റോഡായിട്ട് കാണിച്ചേക്കുന്നതെല്ലാം മൈക്കോബാക്ടീരിയമാണ്. അപ്പം ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള അൽവിയോളസിൽ മൈക്കോബാക്ടീരിയവും അതുപോലെ തന്നെ മാക്രോഫേജസും മറ്റ് എന്താണ് പതോജൻസും അതുപോലെ പസ്സും എല്ലാം കൂടെ അടങ്ങിയിട്ട് എന്താണ് ലങ്സിൽ പ്രോപ്പർ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന സാധനമാണ് ട്യൂബർക്കിൾ എന്ന് പറയുന്നത്. കഫം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ, ഒരു കറുത്ത സ്പോട്ട് പോലെ എക്സ്റേ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് എങ്ങനെയാണ് ഈ എന്താണ് മൈക്കോബാക്ടീരിയം നമ്മുടെ ലങ്സിൽ ഇൻഫെക്റ്റഡ് ആണോ, നമുക്ക് ട്യൂബർക്കുലോസിസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അതിന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിനെ പറയുന്ന പേരാണ് മാൻഡോസ് ടെസ്റ്റ്, മാൻഡോസ് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് അല്ലെങ്കിൽ മാൻഡോസ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്, മാൻഡോസ് ടെസ്റ്റ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ ബാക്ടീരിയയുടെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ എടുത്തിട്ട് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, നമ്മൾ ഏത് ഇൻഡിവിജ്വലിലാണോ ട്യൂബർക്കുലോസിസ് ഉണ്ടെന്ന് സംശയിക്കുന്നത് അയാളിലേക്ക് ഈ ബാക്ടീരിയത്തിൽ നിന്ന് തന്നെ എടുത്ത ഒരു പ്രോട്ടീൻ പ്യൂരിഫൈ ചെയ്തിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ആ അത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിടും, ഒരു വട്ടം വരച്ച് ഇടും. അപ്പോൾ അവിടെ ഒരു റെഡ് റേസ്ഡ് ഏരിയ ഫോം ചെയ്ത എന്ന് വെച്ചാൽ പൊങ്ങലുള്ള കുരുക്കളുള്ള തടിപ്പുള്ള ഭാഗം ഇഞ്ചെക്ഷൻ ഇട്ടതിന് ശേഷം കൊടുത്തതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ അത് ഇൻഫെക്ഷൻ ഉണ്ട്, ട്യൂബർക്കുലോസിസ് ഇൻഫെക്റ്റഡ് ആണ് ആ ഇൻഡിവിജ്വൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ ട്യൂബർക്കുലോസിസ് ഇൻഫെക്റ്റഡ് ആയിട്ട് ഉള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ ഡ്രഗ്സ് വെച്ചാണ് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പം സാധാരണ ഗതിയിൽ ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് ട്രീറ്റ് ചെയ്താൽ മാറും. എന്നാൽ ഇപ്പോൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ എന്താണ് എറൈസ് ചെയ്ത് മ്യൂട്ടേഷൻ്റെ ഫലമായിട്ട് എറൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ മൈക്കോബാക്ടീരിയ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റെക്കോർഡഡ് ഡിസീസാണ്, ഒത്തിരിയും പഴക്കമുള്ള ഒരു ഡിസീസാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പല ഡ്രഗ്സും പല ആൻറ്റിബയോട്ടിക്സും വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരികയാണ്. അങ്ങനെ ഒത്തിരിയേറെ ആൻറ്റിബയോട്ടിക്സ് അൺസയൻറ്റിഫിക് ആയിട്ടൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒത്തിരിയും റെസിസ്റ്റൻസ് സ്ട്രെയിൻ, അതായത് മൈക്കോബാക്ടീരിയം
ട്യൂബർക്കുലോസിസിൻ്റെ തന്നെ ഒത്തിരിയും ഈ ആൻറ്റിബയോട്ടിക്സിനെയൊക്കെ ചെറുക്കാൻ കഴിവുള്ള വെറൈറ്റി ഓഫ് ബാക്ടീരിയ ഇപ്പോൾ എറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അഞ്ച് ഡ്രഗ്സാണ്, അഞ്ച് ആൻറ്റിബയോട്ടിക്സ് ആണ് കോമൺ ആയിട്ട് ഈ ട്യൂബർക്കുലോസിസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആ അഞ്ച് ഡ്രഗിനും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഇപ്പം നിലവിലുണ്ട്. അതിനെയാണ് നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ഫോം ഓഫ് ടി ബി അല്ലെങ്കിൽ MDR TB എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഞ്ച് കോമൺലി യൂസ്ഡ് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ഡ്രഗിനും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടി ബി ഇപ്പോൾ നിലവിലുണ്ട്. അതിനെയാണ് നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ഫോം ഓഫ് ടി ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടി ബിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, ട്യൂബർക്കുലോസിസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ഒത്തിരി ഒരു 1 ഇയർ പീരീഡാണ് ഈ ട്രീറ്റ്മെൻറ്റ്. ഏകദേശം 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാത്രമേ രോഗം പൂർണ്ണമായിട്ടും രോഗിയിൽ നിന്നും വിട്ടുപോകത്തുള്ളൂ. ഇനി ഈ ഇതിന് മറ്റൊരു ട്രീറ്റ്മെൻ്റ്, ഒരു പ്രിക്കോഷണറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിക്കുന്ന കുട്ടികളിൽ എന്താണ് ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്ന നിലയിൽ BCG വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പം എന്താണ് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള അറ്റന്വേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ നമ്മൾ എന്താണ് കുട്ടികളിലേക്ക് BCG വാക്സിനേഷനായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അതൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്, അതൊരു പ്രിവെൻറ്റീവ് വാക്സിനേഷൻ മെത്തേഡാണ്. അപ്പോൾ വാക്സിൻ BCG വാക്സിനേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് മാൻഡോസ് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ സസ്പെക്റ്റഡ് ആയിട്ടുള്ള, നമുക്ക് ട്യൂബർക്കുലോസിസ് ഉണ്ടെന്ന് സംശയം തോന്നുന്ന ഒരു ഇൻഡിവിജ്വലിലേക്ക് പ്രോട്ടീൻ ഡെറിവേറ്റീവ് പ്യൂരിഫൈ ചെയ്തത് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇഞ്ചെക്റ്റ് ചെയ്ത് അത്രയും ഭാഗം വട്ടം വരച്ച് നമ്മൾ വയ്ക്കുന്നു. അതിനുശേഷം 24 മണിക്കൂറിനുള്ളിൽ നമ്മളത് നോക്കുമ്പോൾ അതിലൊരു റെഡ് റേസ്ഡ് റീജിയൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ് ആ ടെസ്റ്റ്. എന്ന് വെച്ചാൽ ആൾക്ക് ട്യൂബർക്കുലോസിസ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ മാൻഡോസ് ടെസ്റ്റിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബമ്പ്, അങ്ങനെ ഒരു റേസ്ഡ് റീജിയൻസ് ഉണ്ടാവത്തില്ല. അപ്പം പോസിറ്റീവ് ആണെങ്കിൽ ഒരു ലാർജർ ബമ്പ് ആ സ്കിന്നിലുണ്ടാവും. അപ്പോൾ അയാൾക്ക് ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഫർദർ എന്താണ് ടെസ്റ്റുകൾ നടത്തി ടി ബി ഉണ്ടെന്ന് കൺഫേം ചെയ്യേണ്ടതാണ്. അപ്പോൾ ടി ബിക്ക് വേണ്ടി എടുക്കുന്ന ടെസ്റ്റാണ് മാൻഡോസ് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് ടി ബി. അപ്പോൾ ടി ബി ഇറ്റ് ഇസ് എ ഹൈലി കണ്ടേജിയസ് റെസ്പിറേറ്ററി ഡിസോർഡറാണ്. ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആയിട്ടുള്ള ലങ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. 2 പോസിറ്റീവ് ഓർഗാനിസം ആണുള്ളത്, മൈക്കോബാക്ടീരിയം ബോബിസ് ആൻഡ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് മേജർ പോസിറ്റീവ് ഓർഗാനിസം. ബോബിസ് ക്യാറ്റിൽ നിന്ന് ഹ്യൂമൻസിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ അതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എയറോസോളൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ് വഴി ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിലേക്ക് ഒരു ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വലിൽ നിന്ന് പാസ് ചെയ്ത് വരുന്നു, ലങ്സിൽ എത്തപ്പെടുന്നു, മാക്രോഫൈജസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു, ഫാഗോലൈസോസോം കോംപ്ലക്സ് ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ലങ്സിനകത്തിൽ വെച്ചത് മാക്രോഫൈജസിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മാക്രോഫൈജസിനെ നശിപ്പിച്ച് പുറത്തിറങ്ങി ഫ്രഷ് ആയിട്ടുള്ള മാക്രോഫൈജസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു, ലങ്സിൽ ട്യൂബർക്കിൾ ഫോർമേഷന് കാരണമാകുന്നു, ന്യൂമോണിയയിലേക്ക് സിംറ്റം ഉണ്ടാകുന്നു, ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ പേഷ്യൻ്റ് ഡെത്തിന് സംഭവിക്കുന്നു, കിഡ്നി സ്പൈനൽ കോഡ് പോലെയുള്ള മറ്റു ഓർഗൻസിനെയും ബാധിക്കാൻ കഴിവുള്ളതാണ്. നമ്മളിതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് മാൻഡോസ് ടെസ്റ്റ് വഴിയാണ്. പിന്നെ നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് മൾട്ടി ഡ്രഗ് തെറാപ്പി ഉണ്ട്. പക്ഷേ മൾട്ടിപ്പിൾ ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടി ബി ഫോംസ് ഇപ്പം എമർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാക്സിനേഷൻ, അതായത് BCG വാക്സിൻ വഴി നമുക്കിതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ഡിസീസാണ് ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. പെർസിസ്റ്റൻ്റ് കഫ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ സിംറ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഡിസീസാണ് ഓർണിത്തോസിസ്. ഓർണിത്തോസിസ് എന്ന് പറയുമ്പം, ഓർണിത്തോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ് അല്ലേ, ബേർഡ്സിനെ പറ്റിയുള്ള പഠനമാണ്. അപ്പോൾ ഓർണിത്തോസിസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ബേർഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസാണ്. അപ്പോൾ ഒരു സൂണോട്ടിക് ഡിസീസിന് എക്സാമ്പിളാണ് ഓർണിത്തോസിസ് എന്ന് വെച്ചാൽ ബേർഡ്സ് വഴി ഹ്യൂമൻസിലേക്ക് പാസ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. നമ്മൾ മൈക്കോബാക്ടീരിയം ബൊവിസ് പറഞ്ഞപ്പോൾ ക്യാറ്റിൽ വഴിയാണ് നമ്മളിലേക്ക് ആ ബൊവിസ് എത്തുന്നത്. അപ്പോൾ അതും ഒരു സൂണോട്ടിക് ഡിസീസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഓർണിത്തോസിസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ക്ലമീഡിയ സിറ്റാസി എന്ന് പറയുന്ന
ഒരു ക്ലമിഡോഫൈല സിറ്റാസി എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ബാക്ടീരിയ തന്നെയാണ്. അത് കോസ് ചെയ്യുന്ന ഡിസീസാണ് എന്താണ് ഓർണിത്തോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർണിത്തോസിസ് ബേഡ്സിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഡിസീസാണ്. ഈ ഓർണിത്തോസിസിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു രോഗം നോക്കാനുണ്ട്. അതിൻ്റെ പേരാണ് സിറ്റാക്കോസിസ്. PSI എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നതെങ്കിലും നമ്മളതിനെ വിളിക്കുന്നത് സിറ്റാക്കോസിസ് എന്നാണ്. സിറ്റാക്കോസിസിൻ്റെ മറ്റൊരു പേരാണ് പാരറ്റ് ഫീവർ. ആ പേരിൽ തന്നെയുണ്ട്. പാരറ്റ് എന്ന് പറയുന്ന ബേർഡിൽ കാണപ്പെടുന്ന എന്താണ് ഡിസീസാണ് സിറ്റാക്കോസിസ്. അതുകൊണ്ടാണ് അതിനെ പാരറ്റ് ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ പാരറ്റ് ഫാമിലിയിൽ പെടുന്ന ഒത്തിരിയും ബേർഡ്സ് ഉണ്ട്. അപ്പോൾ പാരറ്റ് ഫാമിലിയിലെ ബേർഡ്സിലെല്ലാം കാണപ്പെടുന്ന ഡിസീസാണ് സിറ്റാക്കോസിസ്. സിറ്റാക്കോസിസ് പാരറ്റിൽ നിന്ന് ഹ്യൂമനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഡിസീസാണ്. മറ്റൊരു ബേർഡിൽ നിന്ന് സിറ്റാക്കോസിസ് നമുക്കുണ്ടാകത്തില്ല. പാരറ്റിൽ നിന്നുമാണ് എന്താണ് നമുക്ക് ഫീവർ ഉണ്ടാകുന്നതെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് സിറ്റാക്കോസിസ്. പാരറ്റിൽ സിറ്റാക്കോസിസ് ഉണ്ടാക്കുന്ന രോഗാണു ക്ലമീഡോഫൈല സിറ്റാസി തന്നെയാണ്. ഓർണിത്തോസിസ് എന്ന് പറഞ്ഞാൽ പാരറ്റ് ഒഴികെയുള്ള മറ്റ് ബേർഡ്സിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഫീവറിനെയാണ് നമ്മൾ ഓർണിത്തോസിസ് എന്ന് പറയുന്നത്. ഓർണിത്തോസിസ് അപ്പോൾ പാരറ്റിൽ നിന്നുണ്ടാകുന്നതിനെ സിറ്റാക്കോസിസിൽ നിന്നും സിറ്റാക്കോസിസ് എന്നും പാരറ്റ് ഒഴികെയുള്ള മറ്റ് ബേർഡ്സിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഡിസീസിനെ നമ്മൾ ഓർണിത്തോസിസ് എന്നുമാണ് പറയുന്നത്. അപ്പം സിറ്റാക്കോസിസ് സാധാരണയായിട്ട് കാണപ്പെടുന്നത് പെറ്റ് ഓണേഴ്സിലും ഡീലേഴ്സിലും ഒക്കെയാണ്. പെറ്റ് അതായത് പെറ്റ് ഷോപ്പ് നടത്തുന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ട് ഈ സിറ്റാക്കോസിസ് കാണപ്പെടുന്നത്. അതുപോലെ പെറ്റ് ഓണേഴ്സിലും കാണപ്പെടുന്നുണ്ട്. ഇതിന് പാരറ്റിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരിലും കാണപ്പെടുന്നുണ്ട്. അപ്പം രണ്ടിൻ്റെയും കോസിറ്റീവ് ഓർഗാനിസം ക്ലമീഡോഫൈല സിറ്റാസി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ക്ലമീഡോഫൈല സിറ്റാസി. ഇനി ഓർണിത്തോസിസ് സാധാരണയായിട്ട് കാണപ്പെടുന്നത് പോൾട്രി ഗ്രോവേഴ്സ്, അതായത് നമ്മൾ മറ്റ് പെറ്റ് ഓണേഴ്സ്, അതായത് പാരറ്റ് ഓണേഴ്സിലാണ് സിറ്റാക്കോസിസ് കാണപ്പെടുന്നത്. അതേസമയം ഓർണിത്തോസിസ് നമുക്കറിയാം പാരറ്റ് ഒഴികെ മറ്റെല്ലാ ബേർഡ്സിൽ നിന്നും ഉണ്ടാകുന്നത് ഓർണിത്തോസിസാണ്. അപ്പം പോൾട്രി ഗ്രോവേഴ്സ്, അതായത് ലാർജ് സ്കെയിലിൽ പോൾട്രി ഫാം നടത്തുന്ന ആൾക്കാരിൽ, അതുപോലെ വെറ്റിനറി ഡോക്ടേഴ്സിൽ, ബുച്ചേഴ്സ്, അത് ഈ ബേർഡ്സിനെയൊക്കെ കട്ട് ചെയ്യുന്ന, അതായത് കൊന്ന അതിൻ്റെ മീറ്റ് എടുക്കുന്ന ആൾക്കാരിലൊക്കെ കാണപ്പെടുന്ന രോഗമാണ് ഈ ഓർണിത്തോസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ബേർഡ്സ് ഒരു ബേർഡ്സിൽ നിന്നും മറ്റൊരു ബേർഡ്സിലേക്കും അതുപോലെ ബേർഡ്സിൽ നിന്നും ഹ്യൂമനിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവുള്ള ഡിസീസാണ് ഈ രണ്ടും. അപ്പോൾ ഈ ബേർഡ്സിൽ നിന്നും ബേർഡ്സിലേക്ക് അതല്ലെങ്കിൽ ബേർഡ്സിൽ നിന്ന് ഹ്യൂമനിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് എയറോസോളൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. അതായത് ഇൻഫെക്ഷൻ ഉള്ള ക്ലമീഡോഫൈല സിറ്റാസിയുള്ള എന്താണ് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് കഫ് ചെയ്യുമ്പോഴും സ്നീസ് ചെയ്യുമ്പോഴും ഒക്കെ എന്താണ് ഇങ്ങനെ എന്താണ് അറ്റ്മോസ്ഫിയറിൽ വരുമ്പം അതും മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ബേർഡ്സിൽ നിന്നും ബേർഡ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് അത് ഏവിയറീസ് അല്ലെങ്കിൽ പോൾട്രി ഫാംസിലെ ആ ഒരു എന്താണ് ആ സ്മെല്ല് നമ്മൾ ശ്വസിക്കുമ്പോഴാണ്, സ്മെല്ല് ശ്വസിക്കുമ്പോഴാണ് ഒരു ബേർഡ്സിൽ നിന്നും ബേർഡിലേക്ക് അല്ലെങ്കിൽ ഒരു ബേർഡിൽ നിന്നും. ഇപ്പം നമുക്കറിയാം പക്ഷി തുമ്മാനും ചീറ്റാനുമുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സ് വളരുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ അവിടുത്തെ ആ ഒരു സ്മെല്ല്, അതിൻ്റെ ആ ഒരു കാഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ സ്മെല്ല് നമ്മൾ ശ്വസിക്കാനുള്ള ഇട വന്നാൽ, ഇൻഫെക്റ്റഡ് ബേർഡ്സ് ഉണ്ടെങ്കിൽ ആ ക്ലമിഡോഫൈല സിറ്റാസി അവിടെ നിന്നും നമ്മളിലേക്കും വരും. പക്ഷേ ഈ പക്ഷികൾക്കും ഈ നേസൽ ഡിസ്ചാർജസും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു തൊണ്ടയ്ക്കുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അവയും അവരുടെ വായിൽ കൂടെയും അല്ലെങ്കിൽ മൂക്കിൽ കൂടെയൊക്കെ നമുക്ക് ഈ രോഗം വരുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ലങ്സിനെ, ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റായ ലങ്സിനെ തന്നെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ലങ്സിൽ കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ലങ്സിൽ മൊത്തം വ്യാപിക്കാൻ കഴിവുള്ള ഒരു രോഗാണുമാണ് ഈ ക്ലമീഡോഫൈല സിറ്റാസി എന്ന് പറയുന്ന രോഗമാണ്. അപ്പോൾ ഓർണിത്തോസിസ് എന്ന് പറയുന്ന രോഗമായിരിക്കും കൂടുതൽ പ്രിവേലൻ. കാരണം പാരറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ എന്താണ് ബേർഡ് ഫാമിലീസിൽപ്പെട്ട ബേർഡ്സും നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഡിസീസാണ് ഓർണിത്തോസിസ്. അത് മാത്രമല്ല അവ തമ്മിലും ഈ ഓർണിത്തോസിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം ഇത് ഒരു പെറ്റ് ഓണറാണ്. പാരറ്റ് ആദ്യം കാണിച്ചേക്കുന്നത് എന്താണ് സിറ്റാക്കോസിസ് ആണ്. സിറ്റാക്കോസിസ് ആണെന്നുള്ളതല്ല, സിറ്റാക്കോസിസ് ഇങ്ങനെയാണ് വരാൻ ചാൻസ്. അതായത് പെറ്റ് ഓണർ പെറ്റിനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പം അതിന് ക്ലമിഡോഫൈല സിറ്റാസിയുടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് എന്താണ് സിറ്റാക്കോസിസ് ആ പെറ്റ് ഓണർക്കും വരാൻ ചാൻസ് ഉണ്ട്.
മറ്റേത് കാണിച്ചേക്കുന്നത് ഓർണിത്തോസിസ്, ഇവിടെ പാരറ്റ് അല്ല പീജൺ ആണ് കാണിച്ചേക്കുന്നത്. പീജൺ പോലുള്ള മറ്റ് ബേർഡ്സിന് സിറ്റാക്കോസിസ് ഉണ്ടെങ്കിൽ അവനെ നമ്മൾ ഇതുപോലെയൊക്കെ എന്താണ് ഹാൻഡിൽ ചെയ്യുമ്പോൾ, നമ്മൾ കുറച്ച് ഇൻറ്റിമസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവരുടെ നേസൽ ഡിസ്ചാർജസ് ചെയ്യുന്നു, ഫീക്കൽ മാറ്ററിൻ്റെ ആ ഒരു ഇതിൽ നിന്നും ഒക്കെ നമ്മളിലേക്ക് വരാൻ ചാൻസ് ഉള്ള രോഗമാണ് ഓർണിത്തോസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സിംറ്റംസ്, സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് ബാധിക്കുന്നത്. പക്ഷേ സോർ ത്രോട്ട് ഉണ്ടാവുന്നുണ്ട്, തൊണ്ടയ്ക്ക് വേദന, അതുപോലെ കഫ്, ചില്ല്, ഹെഡേക്ക്, ചുമയുണ്ട്, തലവേദനയുണ്ട്, തണുപ്പ്, ഒരു വല്ലാത്ത കോച്ചുന്നൊരവസ്ഥ. അതുപോലെ തന്നെ എക്സ്ട്രാ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ന്യൂമോണിയ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഹ്യൂമൻസിൽ അത്ര വലിയ രോഗത്തിലേക്ക് പോകാറില്ല, എന്ന് വെച്ചാൽ നമ്മുടെ മരണത്തിന് കാരണമാകാറില്ല സാധാരണ ഓർണിത്തോസിസ്, റെയർലി ഫേറ്റൽ ആണ് ഹ്യൂമൻസിൽ. പക്ഷേ ബേർഡ്സിൻ്റെ കേസിൽ ഓർണിത്തോസിസ് വന്നു കഴിഞ്ഞാൽ എല്ലാ ഓർഗനെയും അത് ബാധിക്കാറുണ്ട്. അതിൽ ഡയേറിയ പോലെയുള്ള സിംറ്റംസ്, നേസൽ ഡിസ്ചാർജ്, ലെതാർജി, ലെതാർജി എന്ന് പറയുമ്പോൾ ക്ഷീണമാണ്, അതുപോലെ ഡെത്തിലേക്ക് വരെ ബേർഡ്സിൽ പോകാൻ ചാൻസ് ഉള്ള ഒരു ഡിസീസാണ് ഓർണിത്തോസിസ് എന്ന് പറയുന്നത്. ഇതിന് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് കഴിക്കുക എന്നുള്ളതാണ്. ട്രീറ്റ്മെൻറ്റ് ഈസ് വിത്ത് കൺസ്യൂമിങ് ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്. അപ്പം ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം സിംറ്റംസ് എന്ന് പറയുമ്പോൾ സോർ ത്രോട്ട്, കഫ്, ചില്ല്, ഹെഡേക്ക് ആൻഡ് എക്സ്ട്രീം കേസസ് ന്യൂമോണിയ ആൻഡ് അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻസ്. ഹ്യൂമൻസിൽ അത്ര ഫേറ്റൽ അല്ല, ബേർഡ്സിൽ എല്ലാ ഓർഗനെയും ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നു. അതുപോലെ സിംറ്റംസിൽ ഡയേറിയ, നേസൽ ഡിസ്ചാർജ്, ലെതാർജി ആൻഡ് ഈവൻ ആൻഡ് ഓഫൺ ഡെത്ത് വിൽ റിസൾട്ട്. ട്രീറ്റ്മെൻറ്റ് ഈസ് വിത്ത് ടെട്രാസൈക്ലിൻ ഡ്രഗ്. ഇത് ഓർണിത്തോ സിറ്റാക്കോസിസ് കാണിച്ചേക്കാണ്. പാരറ്റ്, അത് പാരറ്റ് പാരറ്റിൽ നിന്ന് ഹ്യൂമനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അതും നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇൻഫ്ലുവൻസ ലൈക്ക്, അതായത് ഫീവർ ലൈക്ക് സിംറ്റംസ് ഉണ്ടാകുന്നു. അത് പിന്നെ ന്യൂമോണിയയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റാണ്, അപ്പോൾ അൽവിയോളയിലാണ്. അപ്പോൾ ബ്രോങ്കേ ബ്രോങ്കിയോൾസിനെ എല്ലാം തന്നെ ബാധിക്കുന്ന ഒരു ഇതാണ് റെസ്പിറേറ്ററി ഡിസോർഡറാണ് ഓർണിത്തോസിസ് എന്ന് പറയുന്ന ഡിസീസ്. അപ്പോൾ ഓർണിത്തോസിസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താണ് സുനോട്ടിക് ഡിസീസാണ്, ബേർഡ്സിൽ നിന്നും ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസാണ്. സിറ്റാക്കോസിസ് എന്ന് പറയുന്നത് പാരറ്റ് ഫീവറാണ്, അത് പാരറ്റിൽ നിന്ന് ഹ്യൂമനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഡിസീസാണ്. പാരറ്റ് ഒഴികെയുള്ള മറ്റെല്ലാ ബേർഡ്സിൽ നിന്ന് ഹ്യൂമൻ ഉണ്ടാകുന്ന ഡിസീസിനെ ചേർത്ത് പറയുന്ന പേരാണ് ഓർണിത്തോസിസ്. കൂടുതലായിട്ടും പോൾട്രി ബ്രീഡേഴ്സിലും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടേഴ്സിലും ബുച്ചേഴ്സിലും ഒക്കെയാണ് ഈ രോഗം കൂടുതലും കാണപ്പെടുന്നത്. ഇത് നമ്മൾ ഏവിയറീസിലെ ഒരു എന്താണ് ഇൻഫെക്റ്റഡ് എയർ ഇൻഹേൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായാൽ അത് ബേർഡ്സിൽ നിന്നും ബേർഡ്സിലേക്കും ബേർഡ്സിൽ നിന്നും ഹ്യൂമൻസിലേക്കും ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആയിട്ടുള്ള ലങ്സിലെ അൽവിയോളയും ബ്രോങ്കയും ബ്രോങ്കിയോൾസിനെയൊക്കെ ഇൻഫെക്റ്റഡ് ആക്കുന്നു. ന്യൂമോണിയ ലൈക്ക് സിംറ്റംസ് ഉണ്ടാക്കുന്നു. റെയർലി ഹ്യൂമൻസിൽ അത് ഫേറ്റലാണ്. പിന്നെ ബേർഡ്സിൽ പക്ഷേ എല്ലാ ഓർഗനെയും ബാധിക്കുകയും അത് ഡെത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ലെതാർജിയും നേസൽ ഡിസ്ചാർജും ഒക്കെ ബേർഡ്സിലുണ്ടാകുന്നു. ഹ്യൂമൻസിലെ സിംറ്റം എന്ന് പറയുമ്പോൾ സോർ ത്രോട്ട്, കഫ്, ചില്ല് മുതലായവയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച ഓർണിത്തോസിസ് എന്ന് പറയുന്ന സെക്കൻഡ് ബാക്ടീരിയൽ റെസ്പിറേറ്ററി ഡിസോർഡറാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഡ്രഗ് എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്കാണ്. ഓക്കെ, താങ്ക് യു.